الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. من قتل نفسا بغير نفس من فساد في الأرض فكأنما قتل الناس جميعا، ومن أحياها فكأنما أحيا الناس جميعا، ولقد جاءتهم رسلنا بالبينات ثم إن كثيرا منهم بعد ذلك في الأرض لمسرفون. അള്ളാഹുബാനയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവരേറ്റവും തക്കവയുള്ളവരായി ജീവിക്കണം എന്ന് ഓർക്കുകയാണ്. അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും മടക്കപ്പെടുന്ന സന്ദർഭം ഓർക്കുകയും അതിനനുസൃതമായി ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും പലതരം പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത്. ആ പരീക്ഷണങ്ങളിൽ ഒരു വലിയ പരീക്ഷണമാണ് രോഗബാധിതരാവുക എന്ന കാര്യം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ആരോഗ്യവും അതുപോലെ ശരീരത്തിൻ്റെ സൗഖ്യവും നൽകാൻ വേണ്ടി അള്ളാഹുവോട് റസൂലുള്ള പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആരോഗ്യമുള്ള ഒരു ശരീരവും അതുപോലെ വിശപ്പടക്കാനുള്ള ആഹാരവും സമാധാനത്തോടുകൂടി ഉറങ്ങാനുള്ള ഒരിടവും ലഭിക്കുകയാണെങ്കിൽ അത് ഒരു മഹാഭാഗ്യമാണ് എന്ന് ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത് ആരോഗ്യത്തിന് വേണ്ടിയാണ്, രോഗത്തിൽ നിന്ന് മുക്തമായി ജീവിക്കണം എന്ന കാര്യത്തിനാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ രോഗിയായി തീരുക, ആരോഗ്യം നഷ്ടപ്പെട്ടു പോവുക എന്നത് പല കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നതാണ്. പ്രായമായി വരുമ്പോൾ ശരീരത്തിലെ പല അവയവങ്ങൾക്കും പല സെല്ലുകൾക്കുമൊക്കെ സ്വാഭാവികമായി പ്രായം ഉണ്ടാവുകയും അവയുടെയൊക്കെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു പോവുകയും ചിലതൊക്കെ ഇല്ലാതെയാവുകയൊക്കെ ചെയ്യും. നല്ല കാഴ്ചയുള്ള കണ്ണുകൾ അത് മങ്ങാൻ തുടങ്ങും, കേൾവി കുറഞ്ഞു വരും, രുചിമുഗുണങ്ങൾക്ക്
ആ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെയാകും. അതുപോലെ സ്പർശനം, ഇങ്ങനെ ആരോഗ്യത്തോടുകൂടി നമ്മളൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന പലതും പ്രായം വരുമ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. എന്നാൽ പ്രായത്തിലാണെങ്കിലും ഉള്ള പ്രായത്തിൽ ആരോഗ്യത്തോടെ കഴിഞ്ഞുകൂടുവാൻ ആണ് നമ്മൾ ഏത് സന്ദർഭത്തിലും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പ്രായാധിക്യം കാരണം അവശവാർദ്ധക്യത്തിലേക്ക് എത്തുന്ന അവസ്ഥയും മനുഷ്യനുണ്ടാകും. തന്റെ ചെറുപ്പകാലത്തേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലം, അതിനാണ് അവശവാർദ്ധക്യം എന്ന് പറയുന്നത്. അറുതരൽ ഉംറ് എന്നാണ് അതിന് അറബിയിൽ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഗതിയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അറുതരൽ ഉംറ്. പക്ഷേ ഈ അവശവാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നെ നിന്നോട് ശരണം തേടുന്നു എന്ന് പറയും. അതായത് ഒരു തെക്കിലീഫില്ലാത്ത, തെക്കിലീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കേണ്ട അവസ്ഥ, അങ്ങനൊന്നില്ലാത്ത ഒരു കാലം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, നമുക്ക് ബോധം ഉണ്ടാവില്ല, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകൾക്കൊന്നും അവരുടെ ചെയ്തികളെ പറ്റി അള്ളാന്റെ മുമ്പിൽ പരലോകത്തെ എത്തുമ്പോ മറുപടി പറയേണ്ടതൊന്നും ഉണ്ടാവില്ല. ചെറിയ കുട്ടികളെ പോലെ, ഭ്രാന്തന്മാരെ പോലെ, അവർക്കൊന്നും അത്തരം ഉത്തരവാദിത്തങ്ങളില്ല. അതൊന്നും ഇല്ലാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ തെക്കിലീഫുള്ളവർ. മത നിയമങ്ങൾ ബാധകമായവരെന്ന് പറയാം. മത നിയമങ്ങൾ പോലും ബാധകമല്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ പ്രായമാകുമ്പോ ചിലപ്പോ ചെന്നെത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥ മനുഷ്യനുണ്ടാവും, അതുപോലെ രോഗം മനുഷ്യനുണ്ടാവും. ഇങ്ങനത്തെയൊക്കെ സന്ദർഭത്തിൽ ഓരോരുത്തരും വ്യക്തിപരമായി ഓരോരുത്തരും അവർ നിസ്സഹായരായി മാറും. അവർക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. മറ്റുള്ളവരായിരിക്കും അവരെ പരിചരിക്കേണ്ടത്. നടക്കണമെങ്കിൽ വേറെ ആളുടെ സഹായം വേണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരെങ്കിലും വാരിത്തരണം. അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന്റെ കാര്യത്തിൽ പോലും മറ്റുള്ളവരുടെ സഹായം വേണ്ട അവസ്ഥകൾ മനുഷ്യന് ജീവിതത്തിൽ അങ്ങനെ വരും. അതൊന്നും വരില്ല. ഞാനെന്നും ഇക്കാലത്തിൽ തന്നെ ഈ ആരോഗ്യത്തിലും ഈ അവസ്ഥയിലൊക്കെ ജീവിക്കുന്നൊന്നും ആർക്കും വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ബോധത്തോട് കൂടിയേ നമ്മളൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നാളെ എനിക്ക് രോഗം വരാം, എനിക്ക് പ്രയാസം വരാം, എനിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നേക്കാം. നടക്കാൻ കഴിയാത്ത അവസ്ഥ, ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, തിന്നാൻ കഴിയാത്ത അവസ്ഥ, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാത്ത, അതിനൊക്കെ മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥ എനിക്ക് വന്നേക്കാം എന്ന് നമ്മളൊക്കെ എപ്പോഴും മനസ്സിൽ നമുക്ക് ആ ബോധമുണ്ടാകും. ആ ബോധത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പോകുള്ളൂ. അതായത് അതോടൊപ്പം ആരോഗ്യ അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ വലിയൊരു ബാധ്യതയാണ് ഈ ആരോഗ്യമില്ലാത്ത പ്രയാസപ്പെടുന്ന രോഗികളായി നിൽക്കുന്ന അവശവാർദ്ധക്യത്തിലേക്ക് എത്തിയ പോയ ആളുകളെ പരിചരിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരു ബാധ്യതയാണ് എന്ന് മാത്രമല്ല, അത് വലിയൊരു പുണ്യകർമ്മമാണ്, വലിയൊരു പുണ്യകർമ്മമാണ്. അത്തരം ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവർക്ക് പരിചരിക്കുക, അവരെ ചികിത്സിക്കുക, അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ അതിന് നമ്മളുടെ സപ്പോർട്ട് കൊടുക്കുക. ഇത് വലിയ പുണ്യകർമ്മമായിക്കൊണ്ട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ്. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ്, ആ അർത്ഥത്തിൽ തന്നെയാണ് അതിനെ സംബന്ധിച്ചൊക്കെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ രോഗികളെ പരിപാലിക്കുക, രോഗികളെ ചികിത്സിക്കുക, രോഗികൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറേണ്ടതാണ്. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ അത്തരം ആളുകൾ ഭാവിയിലുണ്ടാവും, നമ്മളും ഭാവിയിൽ അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്താം എന്നൊരു ബോധം നമുക്ക് വേണം. ചില വീടുകളിലൊക്കെ അവശവാർദ്ധക്യത്തിനെത്തിയ
മാതാപിതാക്കളും മറ്റൊക്കെ ഉണ്ടാവും. അവർക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചു വെക്കാൻ എന്തിനാണ് ഇപ്പൊ പടച്ചോനൻ ഈ ഉമ്മാനെ ഈ വാപ്പാനെ ഇങ്ങനത്തെ അവസ്ഥയിൽ ഇവിടെ നിലനിർത്തി പോകുന്നത് എന്ന് ആലോചിച്ചു വെച്ചാൽ ഒരു വിശ്വാസി അതിനെപ്പറ്റി ആലോചിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാല് അത് എനിക്ക് വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ നിലനിർത്തുന്നത് എന്നാണോ വിചാരിക്കേണ്ടേ? കാരണം അവർക്ക് യാതൊരു പ്രശ്നമില്ല, അവര് അതിനെപ്പറ്റി യാതൊരു ബോധവും അവർക്കില്ല, അവർക്കൊരു പടച്ചോന അവരോടൊന്നും ചോദിക്കുന്ന പ്രശ്നമില്ല. ആ ഘട്ടമൊക്കെ കഴിഞ്ഞ് അവര് അവരെ ഏത് കാര്യങ്ങളെ പറ്റി ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണ് അവര് ജീവിക്കുന്നത്. പിന്നെ എന്തിനാ അവര് പിന്നിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ആ ബോധമുള്ള ആ വീട്ടിലുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മാർക്കിടാൻ വേണ്ടി അവരെ അവിടെ നിലനിർത്തുക. അപ്പൊ ആ വീട്ടിലുള്ള ആളുകളുടെ മനോഭാവം എന്തായിരിക്കണം? ഇവരെ പരമാവധി ശ്രദ്ധിച്ചും പരിപാലിച്ചും അവരെ ശുശ്രൂഷിച്ചും അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തും ഞാൻ നിലനിൽക്കണം, അങ്ങനെ ഞാൻ നിലനിന്നെങ്കിലേ എനിക്ക് വിജയം ഉണ്ടാവുള്ളൂ എന്ന് അവര് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അവര് നമ്മളെ വീട്ടിൽ അങ്ങനെ നിൽക്കുന്നത്. അപ്പോ ഈ രോഗികളെ പരിപാലിക്കുക, രോഗികളെ ചികിത്സിക്കുക, രോഗികൾക്ക് വേണ്ട സംഗതികൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അതെല്ലാവരും ശീലിക്കേണ്ടതും എല്ലാവരും പഠിക്കേണ്ടതും ചെറുപ്പം മുതലേ നമ്മൾ നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അവസ്ഥ നമ്മുടെ വീടുകളിൽ ഏത് സമയത്തും ഉണ്ടാകാം. ഈ ജീപ്പോ ജീവിച്ചുകൊണ്ടിരിക്കണം നമുക്കൊക്കെ പിന്നീട് ചിലപ്പോ നമ്മുടെ മക്കൾ ആ രീതിയിൽ നമ്മളെ പരിപാലിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ സാമൂഹ്യ ബാധ്യതയാണ് ഇത്തരം ഈ രോഗ ചികിത്സാ പരിപാലനം എന്നൊക്കെ പറയുന്നത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ഒരർത്ഥത്തിലാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ഇപ്പോ വിശുദ്ധ ഇസ്ലാമിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ രോഗികളെ പരിപാലിക്കുക, ചികിത്സിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് വലിയ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന ഒരു സംഗതിയാണ്. ഒരു രോഗി കൂട്ടത്തിൽ അവരെ കൂട്ടത്തിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ അവരെ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടാവില്ല. അവർക്ക് എന്താ വേണ്ടത് ചെയ്തു കൊടുക്കാൻ അവരെല്ലാവരും സജ്ജരായിട്ട് അവിടെ കൂടെ ഉണ്ടാവും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വളരെയധികം വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അവരാണ് ഇപ്പൊ നമ്മൾ സാധാരണ നമ്മളുടെ ഒരു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നേഴ്സിംഗ് എന്ന് പറയുന്ന സംഗതി. രോഗികളെ പരിപാലിക്കുക, അവർക്ക് വേണ്ട സംഗതികൾ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അത് പഠിച്ചെടുക്കേണ്ട ഒരു ഒരു വിജ്ഞാനശാലിയായി വലിയ രീതിയിൽ വളർന്നു വന്ന ഒന്നായിട്ടും ഈ കാലഘട്ടത്തിൽ ഇതുപോലെ വിശുദ്ധന്മാരെ പോലെ ഡോക്ടർമാരാകുന്നത് പോലെ അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും ഫാർമസി കെമിസ്റ്റുകളാകുന്നത് പോലെ വലിയൊരു വിജ്ഞാനശാലിയായി വളർന്നു വന്നതാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്, ഈ രോഗി പരിപാലനം എന്ന് പറയുന്ന സംഗതി. അതും വലിയ ഒരു പുണ്യമുള്ള ഒരു സംഗതിയാണ്. അതാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. ഇന്ന് യഥാർത്ഥത്തില് ലോകം മുഴുവൻ നേഴ്സിംഗ് ഡേ ആയി ആചരിക്കുന്ന ദിവസമാണ് നേഴ്സിംഗ് ഡേ. അവർക്ക് മാത്രം എന്തിനാണ് ഈ നേഴ്സിംഗ് എന്ന് പറഞ്ഞ സംഗതി? രോഗി പരിപാലനം എന്നതിനെ സംബന്ധിച്ച് അത് ആളുകൾ കൂടുതൽ അവബോധമുള്ളവരാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലം നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ അത്ഭുതം തോന്നും. ഒരുപാട് പ്രസിദ്ധരായ നേഴ്സുമാര് റസൂലിന്റെ സഹാബി വനിതകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഹന്ദക് യുദ്ധത്തിൽ വലിയ പരിക്ക് പറ്റി. ഒരു അമ്പ് കൊണ്ട് ആകെ രക്തം ഒന്നാകെ വാർന്നു പോകും. എത്ര പല രീതിയിൽ ചെയ്തു നോക്കിയിട്ടും രക്തം വരുന്നില്ല. അവസാനം ആരോ പറഞ്ഞു നമ്മൾക്ക് നല്ലൊരു നേഴ്സ് ഉണ്ട് നമ്മളുടെ ഇടയിൽ, അതായത് അദ്ദേഹത്തിന്റെ പേര് റുഫൈദ ബിൻ റുഫൈദ. നമുക്ക് റുഫൈദന്റെ ടെന്റിലേക്ക് മാറ്റാം. പള്ളിയുടെ അടുത്ത് തന്നെ അവർക്ക് ഒരു ടെന്റ് ഉണ്ടായിരുന്നു, റുഫൈദ എന്ന് പറഞ്ഞൊരു സ്ത്രീക്ക്. അങ്ങനെ ആ സ്ത്രീ ആ സഹാബി വനിതയാണ് മുആദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ
പരിരക്ഷിച്ചിരുന്നത് ചികിത്സിച്ചിരുന്നത്. റസൂലുള്ള രാവിലെ വരും, വൈകുന്നേരം ഒക്കെ ആ ടെന്റിലേക്ക് വരും. നിങ്ങൾ ചോദിക്കുക എന്താണ് എന്റെ അവസ്ഥ? അപ്പോ നല്ല സുഖമാണ്, എങ്ങനെയാണ് അവസ്ഥകൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ രീതിയിൽ അവര് പരിക്ക് പറ്റിയ ആളുകളെ പള്ളിയിൽ വെച്ച് തന്നെ അവര് ചികിത്സിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരുപാട് കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാല്, അവര് നബിയുടെ കാലത്ത് ഹൈബർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു ഉമ്മുസിന എന്ന് പറഞ്ഞ ഒരു സ്ത്രീ റസൂലിന്റെ അടുക്കൽ വന്നാണ്ട് നബിയോട് ചോദിച്ചു, ഞാനും നിങ്ങളെ കൂടെ വരട്ടെ, അപ്പൊ എന്താ നിനക്ക് ഞാൻ ചെയ്യാനുള്ളത്? പവൽ പറഞ്ഞു, എനിക്ക് മുറിവേറ്റ ആളുകളെ എനിക്ക് ചികിത്സിക്കാൻ കഴിയും. മുറിവേറ്റ പെണ്ണുങ്ങളെ, പിന്നെ ഭടന്മാരെ, നമ്മളെ കൂട്ടത്തിൽ മുറിവേൽക്കുന്ന ആളുകളെ, രോഗികളായാലും പരീക്ഷിക്കണ, അത് എനിക്ക് നന്നായി സാധിക്കും, ഞാനും പോരട്ടെ. അപ്പൊ അള്ളാഹിന്റെ ബർക്കത്തോട് വിവാ, നീ നമ്മളെ കൂടെ വാ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, നീ മാത്രല്ല എന്നോട് വേറെയും കുറച്ചു പിന്നെ സ്ത്രീകൾ സൈന്യലേക്ക് സവാഹിമക്കത്ത് കല്ലാൻ പോകുന്ന പറഞ്ഞു, നിന്നെ പോലെ വേറെയും കുറച്ച് പെണ്ണുങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ പോരട്ടെ, ഈ അമ്പയ്ക്കും അതുപോലെ വാളുകൊണ്ടുള്ള വെട്ടും പരിചയം തരല്ല കാലഘട്ടത്തിലുള്ളത്. അപ്പൊ അവർക്ക് പരിക്ക് പറ്റുന്ന ആളുകളെ ചികിത്സിക്കുന്നതിന് ഞങ്ങൾ കൂടെ പോരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഞാൻ അനുവാദവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിന്നും അവരുടെ കൂടെ വാ, ഞങ്ങളുടെ കൂടെ വരുന്നോ അതോ നിന്റെ കൂടത്തെ ആളുകളുടെ കൂടെ വരുന്നോ എന്ന് ആ സ്ത്രീയോട് ചോദിച്ചു. അപ്പോൾ അവരൊന്ന് ഞാൻ നിങ്ങളുടെ കൂടെ പോരാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നാ നീ എന്ത് ചെയ്യുന്നു? അപ്പോ ഉമ്മുസലമ പറഞ്ഞിരുന്നു, അവർ എന്റെ ഭാര്യ ഉമ്മുസലമ, ഉമ്മുസലമിന്റെ കൂടെ ഒരു ടീമുണ്ട്, അവരുടെ കൂടെ നീ പോകണോ എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. അപ്പൊ അവരാണ് യുദ്ധത്തിലൊക്കെ, ബദർ യുദ്ധത്തിലാണെങ്കിലും മുഹജ് യുദ്ധത്തിലാണ് ഇപ്പൊ പരിക്ക് പറ്റിയവരെ എടുത്തു കൊണ്ടുപോയി അവർക്ക് വേണ്ട ചികിത്സയൊക്കെ നടത്തിയിരുന്നത് അവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഈ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഗതികൾക്ക് പൊതുവിൽ, നഴ്സിംഗ് ജോലിക്ക് പൊതുവിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ ജോലിക്ക് പലപ്പോഴും പോകാറുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. എന്താണ്, അന്യ പുരുഷന്മാരായ ആളുകളെ സ്പർശിക്കേണ്ടി വരും, അവരുടെ പിന്നെ അങ്ങനത്തെ കുറെ നമ്മുടെ ശിത്വവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ആളുകൾ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ കുറച്ചുകൂടി ആ വിഷയത്തിലേക്ക് മുന്നോട്ട് വരുന്ന ഒരവസ്ഥ ഉണ്ട്. മുമ്പൊന്നും നഴ്സിംഗ് ജോലിക്ക് പോകുന്ന സ്ത്രീകളെ തന്നെ ഒരു നേഴ്സാണെന്ന് പറഞ്ഞാൽ തന്നെ അവരെ വളരെ മോശമായി കാണുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുകൾ ഉള്ളതല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ വിഷയത്തിൽ ധാരാളം അങ്ങനത്തെ നഴ്സിംഗ് പോലത്തെ ഇത്തരം സംഘം ഒരു പൈക്ക് പറ്റിയ ആളുകളെ എടുത്തുകൊണ്ടു പോകുന്നത്, ഈ സ്ത്രീകൾ എടുത്തു കൊണ്ടുപോകുമ്പോ സ്വാഭാവികമായി നമ്മൾ ഈ പറയുന്ന രീതിയിൽ അവരെ എടുത്തുകൊണ്ടുപോകുമ്പോഴും മുറിവ് കെട്ടുമ്പോഴും അവർക്ക് മറ്റു സംഗതികൾ ചെയ്യുമ്പോഴൊക്കെ മഹറമല്ലാത്ത അല്ലെങ്കിൽ തന്റെ അന്യനായാലും പുരുഷന്റെ പിന്നെ അവിടെ തുടണ്ടി വരുന്നേ, ഇവിടെ തുടണ്ടി വരുന്നേ, ഇങ്ങനത്തെ കുറെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ വിഷയത്തിലുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിനേക്കാൾ മുഖ്യമായ ഒരു സംഗതിയാണ് ഇത്തരം കാര്യങ്ങൾ എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുപോലെ തന്നെ 17 വയസ്സുള്ളവർക്ക് അമീന ബിന്ത് ഖൈസ് എന്ന് പറഞ്ഞ ഒരു പിന്നെ സഹാബി വരികളുണ്ടായിരുന്നു. അവർ ഹൈബർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹൈബർ യുദ്ധത്തിൽ ഇതുപോലെ തന്നെ പരിക്ക് പറ്റിയ ആളുകളെ വേണ്ട വിധം പരിചരിച്ച ഒരാൾ ഉമ്മത്തിയർ അല്ലെന്നാവോ അവര് പറയണേ, എട്ട് യുദ്ധത്തിൽ ഞാൻ നബിന്റെ കൂടെ പോയിട്ടുണ്ട്. എന്താണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു? പറഞ്ഞു, അസ്നാഹുമാണ്, ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഉദാവിൻ ചെറഹ, അതുപോലെ പരിക്ക് പറ്റിയ ആളുകൾക്ക് അവരെ ചികിത്സിക്കും, അവർക്ക് വേണ്ട മരുന്നൊക്കെ വെച്ചു കൊടുത്ത് അവരാ രീതിയിൽ ചികിത്സിക്കും എന്ന് അവർ പറയുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അതൊരു ഉമ്മുസലി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ പ്രസിദ്ധയായ സഹാബി വനിതയാണ്. അവര് പ്രസിദ്ധമായ ഒരു ഇതുപോലെ ഒരു ചികിത്സാരീ കൂടിയായിരുന്നു എന്നുള്ളതാണ്. റബീ ബിൻ മുഅദ്ദീസ് എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയുണ്ട്. അവര് എന്തെന്ന് വെച്ചാൽ അവര് ഈ പിന്നെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ അവർ സ്വന്തം എടുത്ത് പിന്നെ അതുപോലെ പരിക്ക് പറ്റിയ ആളുകളെ മദീനത്തേക്ക് കൊണ്ടുപോയിരുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. അവര് സ്ത്രീകളെ അവർ എടുത്ത് കൊണ്ടുപോയി മദീനത്തേക്ക് അല്ലെങ്കിൽ യുദ്ധസ്ഥലത്ത് നിന്ന് മാറ്റുക, ഇതൊക്കെ ഒരു യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യുന്ന ആളുകളോടൊപ്പം
നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഇതിന് വലിയ പ്രത്യേകമായ മെഡിക്കൽ വിങ് ഉണ്ടാവും, മെഡിക്കൽ വിങ് ഇവരെ കൂടെ ഉണ്ടാവും. പരിക്ക് പറ്റുന്ന ആളുകൾ അപ്പോൾ തന്നെ അവിടുന്ന് നീക്കം ചെയ്യാനും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് വലിയ ആധുനികമായ രീതിയിൽ ഉണ്ടാവും. പക്ഷെ ആ കാലഘട്ടത്തിൽ പരിമിതമായ രീതിയിൽ ആണ് ഇന്നത്തെ പോലെ തോക്കും പീരങ്കിയും ബോംബും തന്നുള്ളത്. അന്നുള്ളത് വാളും പരിചയം കുന്തൊക്കെയാണ്. അതുകൊണ്ട് കുന്തം കൊണ്ടുള്ള കുത്തുകൊണ്ട ആളുകള്, വെട്ടുകൊണ്ട ആളുകള്, അതുപോലെ തന്നെ അത്തരം ആളുകളാണ് അന്ന് പരിക്ക് പറ്റിയിട്ട് ഉണ്ടാകുക. അങ്ങനെ കയ്യോ കാലോ ഒക്കെ വെട്ടി മുടിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുകൾ, അവരൊക്കെ നീക്കം ചെയ്യുന്ന പണി പലപ്പോഴും പുരുഷന്മാരൊക്കെ യുദ്ധഭൂമിയിലാണെങ്കിലും ആ കൂടെ നടന്നിയ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളാണ് അത്തരം സംഗതികളൊക്കെ ചെയ്തിരുന്നത് എന്നാണ് നമുക്ക് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെയാണ് ഇവരൊക്കെ, സഹാബിമാരുടെ കൂടെയാണ്. അത് ഒരു തെറ്റായ സംഗതിയോ ഹറാമായ സംഗതിയോ ഒന്നും ആയതുകൊണ്ടല്ല, അതുകൊണ്ട് ആ വിഷയത്തിൽ അങ്ങനെ തന്നെ നടന്നിരുന്നു നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ഇടയിൽ ഇപ്പോ പ്രത്യേകിച്ചും നമ്മൾ പല കോഴ്സുകൾക്കൊക്കെ സമയം നോക്കുകയും അതിനെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം എന്നുള്ള നിലക്ക് ഇനി ഈ കോഴ്സ്, നഴ്സിംഗ് കോഴ്സ്, അതുപോലെ ഇത്തരം സംഗതികൾക്ക് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ അതിനു വേണ്ടി നമ്മൾ പിന്നെ പറഞ്ഞേക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഇന്ന് അതൊരു നല്ല ആകർഷണീയമായ ഒരു ജോലിയായി മാറിയിട്ടുണ്ട്. അതിനോടുണ്ടാകുന്ന കുറെ വ്യക്തിപരമായ കുറെ പ്രശ്നങ്ങളാണ് പലപ്പോഴും സ്ത്രീകൾ പറയാറുള്ളത്. ഞാൻ പലപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ ചില സ്ത്രീകളോട് ഇത്തരം സംഗതികളെ പറ്റി പറയുമ്പോൾ അവർ പറയും അത് വളരെ പ്രയാസമാണ്, നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടി വരും, നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടി വരും, ഒറ്റയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറുടെ കൂടെ നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടി വരും, അതൊക്കെ വലിയ പ്രയാസമാണ്. അങ്ങനെ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളുണ്ട്. അത്തരം സംഗതികളൊക്കെ അവിടെയൊക്കെ സൂക്ഷ്മത നമ്മൾ പുലർത്തുകയും അവിടെ പരമാവധി അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തിപരമായ തന്റെ വ്യക്തിപരമായ ദീനിയായ വിഷയങ്ങളിൽ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ജോലികൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കും. അത് സമുദായത്തിന്, നമ്മുടെ മുസ്ലിം സമുദായത്തിന് എന്ന് മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് തന്നെ ഏറ്റവും ഗുണകരമായ ഒരു കാര്യം. ആളുകൾക്ക് ജീവൻ നൽകുക, ആളുകൾക്ക് ഈ രീതിയിൽ പിന്നെ അപകടത്തിൽപ്പെടുത്തുന്ന ആളുകളെ അവരെ അതിൽ നിന്ന് മുന്നോട്ട് കരകയറ്റി കൊണ്ടുവരിക, ചികിത്സിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പുണ്യകരമായ ഒരു പ്രവർത്തനമാണ്. അപ്പൊ അത്തരം സംഗതികളെ പറ്റി നമ്മൾ നല്ല ബോധവാന്മാരാവുകയും ആ ഇന്നിപ്പോ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും മെയിൽ മെയിൽസുകളും ഒക്കെ നല്ല സ്റ്റാറ്റസോട് കൂടി തന്നെ നമ്മുടെ നാട്ടിലും വിദേശ നാടുകളിലൊക്കെ അത്തരം മാന്യമായ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളതാണ്. വാസ്തവത്തിൽ നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ നഴ്സുമാര് ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ കേരളം. കേരളം നമ്മൾ നഴ്സുമാർ ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നത്, ആ ജോലി ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം അത്തരം ആളുകൾ ജോലി ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറവ് നാടുകളിലൊക്കെ പലപ്പോഴും അവർ ഈ മുസ്ലിം നഴ്സുകളെ അവർക്ക് കിട്ടണം എന്ന് വിചാരിച്ചപ്പോ ആ നിബന്ധന വെച്ച് പലപ്പോഴും നോക്കിയാലും പലപ്പോഴും അതിന് അനുയോജ്യരായ ആളുകൾ അവർക്ക് ലഭിക്കാറില്ല. അപ്പോ നഴ്സിംഗ് ജോലി എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട ഒരു ജോലിയല്ല, അത് നമ്മുടെ ലിംഗത്തും നമ്മളുടെ പിന്നെ മനസ്സും ഒക്കെ വെച്ച് നമ്മളുടെ ഈമാനും ശ്രദ്ധയും അതെല്ലാത്തിനും ആവശ്യമാണ്. ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോ ഇത്തരം കാര്യങ്ങൾ എല്ലാ വിഷയത്തിനും ബാധകം തന്നെയാണ്. ഒരു അധ്യാപകന്റെ ജോലിയാണെങ്കിലും ശരി, ഒരു ഡോക്ടറാണെങ്കിലും, മറ്റേതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിലും, ക്ലിനിക്കൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, അതിലൊക്കെ ഈ പറഞ്ഞ റിസ്ക് എല്ലാ സ്ഥലത്തും ചെയ്ത് സ്ത്രീകൾക്ക് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട റിസ്ക് അത് എല്ലാ അർത്ഥത്തിലും എല്ലാറ്റിലും പൊതുവിലുണ്ട്. ചിലതിൽ കുറച്ച് കൂടുതലുണ്ടാവും, ചിലതിൽ കുറച്ച് കുറയും, എന്ത വ്യത്യാസം അതിലുള്ളൂ. അപ്പൊ അതിന് അവരവനാണ് അതിനെ സംബന്ധിച്ചുള്ള നല്ല മനപ്പരിപ്പ് വേണം, നല്ല ഈമാൻ വേണം, നല്ല പിടിച്ചു നിൽക്കാൻ സാധിക്കണം. അങ്ങനെയൊക്കെ സാധിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം സംഗതികളിൽ വളരെയധികം മുന്നോട്ട് പോകാൻ
സാധിക്കും. അതൊരിക്കലും ഒരു മോശപ്പെട്ട ജോലിയല്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സംഗതി. ഒരിക്കലും ഒരു മോശപ്പെട്ട ജോലിയല്ല അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ റസൂലിന്റെ കാലത്ത്, റസൂലിന്റെ കൂടെ ഇത്തരം ജോലിക്ക് അന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥക്കനുസരിച്ച് അവര് നടപ്പാക്കിയ സംഗതിയാണ്. പിന്നെ പിൽക്കാലത്തേക്ക് അത് നടന്നു ചെന്ന് നോക്കിയാൽ, ഇസ്ലാമിക ചരിത്രത്തിലേക്ക് കടന്നു നോക്കുകയാണെങ്കിൽ, ഇതിനൊക്കെ വലിയ 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 ഉയർന്ന തലങ്ങളിലേക്ക് എത്തിയ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളുടെ ഭാഗത്ത് തന്നെ അത്തരം രംഗങ്ങളിൽ അതിന് വലിയ നേതൃത്വം നൽകിയ ആളുകളെ കാണാൻ പറ്റും. അങ്ങനെ പല അർത്ഥത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റസൂലിന്റെ കാലത്ത് തന്നെ ഈ അർത്ഥത്തിലുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു കാര്യമായി തന്നെ നമ്മളതിനെ കാണേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് വിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട്. ആ എന്താന്ന് വെച്ചാല് സൂറത്ത് മാഇദയിലെ ഈ 32-ാമത്തെ വചന, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല നാസ ജമീഅ. ഒരു നിരപരാധിയായ ഒരു കാര്യമില്ലാതെ, ഒരു ന്യായവുമില്ലാതെ നിരപരാധിയായ ഒരാളെ ഒരു മനുഷ്യൻ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ജനങ്ങളെ മുഴുവൻ കൊല്ലുന്നതിന് സമാനമാണ്. നാളെ അത്ര വലിയൊരു പാപമാണ് അതിന്റെ അർത്ഥം. എല്ലാവരെയും കൊല്ലുന്ന എന്ന് വെച്ചാൽ ആ ഒരു പ്രവണത വളർന്നു വന്നാൽ, നിരപരാധികളായ ആളുകളെ കൊല്ലുക എന്നുള്ളൊരു പ്രവണത വളർന്നു വന്നാൽ അത് എല്ലാവരിലേക്കും അത് പടർന്നു പോകാനും മനുഷ്യന്റെ ജീവിതം തന്നെ വളരെ പ്രയാസകരമാകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ. ഒരു ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് ഈ ഒരു ഗതി, ഈ ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് നമ്മുടെ നാടിൽ വളരെ അപമാനകരമായ ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ മൂല കാരണത്തെ നമ്മൾ പലപ്പോഴും അഡ്രസ് ചെയ്യുന്നില്ലാണ്. അതിന്റെ മൂല കാരണം ലഹരിയാണ്. ലഹരി വഴിഞ്ഞ് മനുഷ്യനെ അകത്തേക്ക് കടന്നു ചെന്നാൽ ഒരു ബോധം ഉണ്ടാവില്ല. ഇന്നലത്തെ പത്രം, ഇന്നലെ ദിവസങ്ങളിൽ തന്നെ ഓരോ ഹോസ്പിറ്റലുകളിൽ മറ്റൊക്കെ നടന്ന 3-4 സംഭവങ്ങൾ സമാനമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അത്രയധികം ഈ ലഹരിയുടെ കൊതുകൾ നമ്മളുടെ സമൂഹത്തിന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ പണ്ടത്തെ ലഹരി മരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ ഏതെങ്കിലും ചെടികളോ ഒക്കെ അവരെത്തി. ഇപ്പൊ അതല്ല, ഇത് സിന്തറ്റിക് ആയിക്കൊണ്ട് പല കെമിക്കൽസും ഉപയോഗിച്ചുകൊണ്ട് ലഹരി മരുന്ന് ഉണ്ടാക്കിയിട്ട് കൂടുതൽ വീര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ് ഇന്ന് കാണപ്പെടുന്ന ലഹരികളൊക്കെ. അത് കൂടുതൽ അപകടകാരിയാണ്. ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ചാൽ പിന്നെ അവർ അതിന്റെ അടുത്തായി മാറും. ഇങ്ങനെ അതിനെപ്പറ്റി ബോധവൽക്കരിക്കാത്ത നമ്മൾ ക്ലാസുകളും മറ്റൊക്കെ ധാരാളം ബോധവൽക്കരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് വളരെയധികം വ്യാപകമായി മാറുകയാണ്. നമ്മുടെ നാടും അതിന്റെ മുക്തമൊന്നുമല്ല. നമ്മുടെ നാടിലും പല സ്ഥലങ്ങളും പല പ്രത്യേക സ്ഥലങ്ങളും ഇത് നോട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥകളുണ്ട്. നാട്ടുകാർ മൊത്തത്തിൽ വളരെ ജാഗ്രത കൈക്കൊള്ളാണ് അതിന് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് ഈ ലഹരിക്കെതിരെയുള്ള നല്ല ഒരു പ്രവർത്തനത്തിന്റെ സംഘങ്ങളും ക്ലബുകളും ഉണ്ടാകേണ്ടത്. മുതിർന്നവർ കുറെ പറഞ്ഞാൽ മുതിർന്നവരെ പറ്റി ചെറുപ്പക്കാർക്കുള്ള ഒരു അവർക്കായി അവരെ പറ്റിയൊരു ധാരണ ഉണ്ടാ, അവരങ്ങനെയൊക്കെ പറയേണ്ടിവരികയാണ് എന്ന് പറഞ്ഞൊരു ധാരണ. എന്നാൽ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അത്തരം ആളുകളെ ധൈര്യപൂർവ്വം അതിന് മുന്നോട്ട് വരികയും അതിന് നേതൃത്വം നൽകുകയും അതിന് സംഘം ചേരുകയും അതിന് വേണ്ട വളണ്ടിയേഴ്സ് ഉണ്ടാക്കുകയും അതിന് പോലീസും മറ്റ് നിയമപാലകരുമായി സഹായിച്ചുകൊണ്ട് വേണ്ടത് ചെയ്യൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ വളർന്നു വരേണ്ടതുണ്ട്. നമ്മൾ പൊതുവിൽ എല്ലാവരെയും ടെലിഫോണിന് അഡിക്റ്റ് ആയിട്ട് അതിലേക്ക് മുഴുകിയിരുന്ന് വെറും അത് തന്നെ സമയം കളയാൻ ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരം ക്രിയാത്മകമായ സംഗതികളിലേക്ക് ചെറുപ്പക്കാർ കടന്നു വന്നിട്ടില്ലെങ്കിൽ അവർ പ്രായമായി വരുമ്പോൾ അവരുടെ ലോകം വേറെ ഒരു ലോകമായിരിക്കും. അവരുടെ ലോകം ജീവിക്കാൻ കൊള്ളാത്തൊരു ലോകമായി അവരുടെ മുമ്പിൽ അവർക്ക് അനുഭവപ്പെടും. അതിൽ ഇവിടെ ഇതില് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപാട് ഇതില് ഭാഗവാക്കായിട്ടുള്ളതാണ് പല കണക്കുകളും സർവേകളും നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് നമ്മുടെ നാട്, നമ്മുടെ വീട്, നമ്മുടെ ചുറ്റുവട്ടം അതിൽ നിന്ന് മുക്തമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ പത്രത്തിൽ ഇത്തരം സംഭവങ്ങൾ വായിക്കുമ്പോ ഒരു മനുഷ്യനെ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടറെ കത്രിക ചികിത്സിക്കുന്ന കത്രിക എടുത്ത് തുരുതുരാ കുത്തി
വീണ്ടും 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 കുത്തി തന്നെ മരിക്കുന്നവരെ കുത്താൻ ഉള്ള പ്രചോദനയുടെ ശക്തി, അതിനുള്ള ഒരു മനക്കെടുത്ത് ആരാ നൽകുന്നത്? അത് ഈ മരുന്നുകൾ നൽകുന്നതാണ്. ആ മരുന്ന് കഴിഞ്ഞ് അവരോ ആർക്കൊരാൾക്കോ അതിന്റെ ധൈര്യം ഉണ്ടാവുക, അവരുടെ സ്വബോധം ഉണ്ടാവും, ഇതിന്റെ വരുമ്പരാളികളെ പറ്റിയുള്ള ആലോചനകൾ ഉണ്ടാവും. അവന് അതിനുമാത്ര ശക്തി അവന് കിട്ടില്ല, അവനതിന് ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ ഈ മരുന്ന് ഉള്ളിൽ അവന് കയറി തന്നാൽ ഇത് ആരുടെ മുമ്പിലാകാം. അപ്പോ അത് വലിയ അപകടകരമായ കാര്യമാണ്. അതിലവന് ഉമ്മയാണോ ഉപ്പയാണോ തന്റെ മുന്നിലിരിക്കുന്നത് എന്നൊന്നും അവന് യാതൊരു ബോധമില്ലാത്ത രീതിയിലേക്ക് അവനെ മറ്റൊരു ജീവിയാക്കി മാറ്റുന്ന രീതിയിലുള്ള മരുന്നുകളാണ് ഈ പറയപ്പെടുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇത് വളരെ നിസ്സാരത്തെ ചൂടാകാൻ നമുക്ക് ഒരിക്കലും അങ്ങനെ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്തൊക്കെ അത് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ചെയ്യാം. നമ്മുടെ സർക്കാരും മറ്റൊക്കെ അതിന് വളരെയധികം പ്രവർത്തിച്ച് അതിന്റെ പിന്നാലെ ഉണ്ട്. പക്ഷെ സർക്കാർ വിചാരിച്ചുകൊണ്ട് മാത്രം നടക്കുന്നത്, സർക്കാർ വിചാരിച്ചത് കൊണ്ടോ ഭരണകൂടങ്ങൾ വിചാരിച്ചത് കൊണ്ടോ മാത്രം നടക്കുന്നില്ല. അവർക്ക് ഒരുപാട് സംഗതികൾ ചെയ്യാൻ പറ്റുമെങ്കിലും ഉള്ളിൽ നിന്ന് അതിനെ പറ്റിയുള്ള ജാഗ്രത ഉണ്ടാകാം. നമ്മളുടെ മക്കളുടെ ഉള്ളിൽ നിന്ന്, ഫ്രണ്ട്സിന്റെ ഉള്ളിൽ നിന്ന്, ചെറുപ്പക്കാരുടെ ഉള്ളിൽ നിന്ന്, കൂട്ടുകെട്ടികളുടെ ഉള്ളിൽ നിന്ന്, വിദ്യാർത്ഥികളുടെ ഉള്ളിൽ നിന്ന്, പാഠശാലകളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകാം. പാഠശാലകളിലൊക്കെ ഏത് രീതി നടക്കുമ്പോ ആർക്കും ഇതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് വരാൻ ധൈര്യമില്ലാതിരിക്കുകയാണ് കുട്ടികളൊക്കെ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇതിന് എതിരിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി യുവാക്കൾ രംഗത്ത് വന്നെങ്കിലേ നമുക്ക് ഒരു പരിധിവരെ ഈത്തരം സംഗതികളെ പറ്റിയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ സമാനമായ സംഭവങ്ങൾ നമ്മുടെ വീടുകളും ചുറ്റുപാടിലും നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും എവിടെയും ഇത് നടക്കാം. കാരണം ഈ ചെയ്യുന്ന ആളുകൾ അല്ല, ഈ മരുന്നാണ്, ഈ ലഹരിക്ക് അധീനപ്പെട്ട ആളുകളാണ് ഈ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ശരിക്കും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് നിരപരാധിയായ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു കടുത്ത അപരാധമാണ്, അത് ഏറ്റവും വലിയ പാപങ്ങളിൽ പെട്ടതാണ്. എല്ലാവരും കൊല്ലുന്നതിന് പ്രേരിപ്പിക്കുന്ന അതിന് അടിസ്ഥാനം വിടുന്ന പണിയാണ് എന്നൊക്കെയാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ അതിന്റെ തിരിച്ചു അതാണ് ചികിത്സയും, അതുപോലെ രോഗി പരിരക്ഷയും, നഴ്സുമാര് ചെയ്യുന്നതും ഡോക്ടർമാർ ചെയ്യുന്നതും സാമൂഹ്യ പ്രവർത്തകർ ചെയ്യുന്നതും പേരൻകാര്യക്കാർ ചെയ്യുന്നതും അങ്ങനത്തെ ആളുകളൊക്കെ ചെയ്യുന്നത്, അതുപോലെ ബ്ലഡ് ഡൊണേഷൻ നടത്തുന്ന ഒരാൾ ബ്ലഡ് കൊടുക്കുന്നത് മറ്റൊരാൾക്ക് ജീവൻ നൽകാനാണ്. ഒരു നല്ലൊരു അപകടം മുന്നിൽ കാണുമ്പോൾ ആ മുന്നിൽ അപകടം പറ്റിയ എടുത്ത് ഓടി ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ ജീവൻ നിലനിർത്താൻ വേണ്ടി, ജീവൻ ഉണ്ടാക്കാൻ വേണ്ടി. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വമൻ അഹ്യാഹ, ആരെങ്കിലും ഒരു നഫ്സിന്, ഒരു മനുഷ്യന് ആരെങ്കിലും ജീവൻ നൽകുകയാണെങ്കിൽ എല്ലാവർക്കും ജീവൻ നൽകുന്നതിന് സമാനമായ വലിയ ഒരു പ്രവർത്തനമാണ് അവൻ ചെയ്തിരിക്കുന്നത് അർത്ഥം. അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ വളരെയധികം വ്യാപൃതരാകേണ്ടതുണ്ട്. മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ എന്തൊക്കെ രംഗങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും, അതൊക്കെ ഇതിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ പുണ്യകർമ്മമാണ് നമ്മുടെ നീയത്തിനനുസരിച്ച്. അതൊക്കെ എല്ലാ ഭിന്നമല്ല, മാനവ, അതാണ് അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് വെച്ചാൽ എന്ത് പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നോ അത് നിങ്ങളുടെ നെയ്യത്തിനനുസരിച്ചിട്ട് അത് നല്ല പ്രതിഫലാർഹമായ പുണ്യകർമ്മമായി മാറും. അപ്പോ നമ്മൾക്കൊക്കെ ഒരുപാട് പ്രതിഫലാർഹമായ പുണ്യകർമ്മം ചെയ്യാനുള്ള അവസരങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങൾ കാണുമ്പോൾ. നമ്മൾ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ സംഗതികൾ ഡോക്ടർമാർ ചെയ്യുന്നത് പോലെ, നഴ്സുമാർ ചെയ്യുന്നത് പോലെ, പാലിയേറ്റീവ് ക്ലിനിക്കിലെ പ്രവർത്തകന്മാർ ചെയ്യുന്നത് പോലെ, അതുപോലെ ഈ രംഗത്ത് മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ കഠിനാധ്വാനം ആരൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ വളരെ പുണ്യപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങളാണ്. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. മതവിശ്വാസികളായ, ഈ വിശ്വാസത്തിന്റെ ഉടമകളായ, അള്ളാഹുവിന്റെ ദീനിന്റെ വാഹകരായ നമ്മളതൊക്കെ ചെയ്യേണ്ടവരാണ് എന്നൊരു ബോധം നമ്മൾ എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു അതിനെ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، من الواضح أن الشخص تمرك أذنب أديستان من رواي من سلاك الله سنادي. ഇതൊക്കെ ചികിത്സ നമ്മൾ നടത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു തന്നെയാണ് എന്ന ബോധം നമുക്കുണ്ടാവും. ഇദാ മരിയത്തു ഫഹുവ യഷ്ഫീൻ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ രോഗിയായി എന്നെ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. പക്ഷെ നമ്മൾ അല്ലാഹു സുഖപ്പെടുത്തുന്നതിന് അല്ലാഹു നിശ്ചയിച്ച വഴികളാണ്. അതിന് പെട്ടതാണ് മരുന്ന് കഴിക്കുക, അതുപോലെ തന്നെ ചിട്ട പാലിക്കുക, സമയത്തിന് പിന്നെ ഹോസ്പിറ്റലിൽ എത്തുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൽ ബന്ധപ്പെട്ടതാണ്. ആത്യന്തികമായി ഇതൊക്കെ നിലനിർത്തുന്നവനും സുഖപ്പെടുത്തുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന രോഗികളായ എല്ലാവരും അവരുടെ ജീവിതത്തിന്റെ ഒരു ശീലമാക്കി മാറ്റണം. രോഗമുണ്ടായിട്ട് അല്ലാഹു റബ്ബൻ നാസ് അദ്ഹിബിൽ ബാസ് ശിഫി അന്ത ഷാഫി ലാ ശിഫ ഇല്ലാ ശിഫ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന പഠിച്ചവനെ, നീ എല്ലാ മനുഷ്യരുടെ മുഴുവൻ രക്ഷിതാവായ അല്ലാഹുവേ, നീ പ്രകാശം നീക്കിത്തരണമേ, നീ സുഖപ്പെടുത്തണമേ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ, നിന്റേതല്ലാതെ മറ്റൊരു ശമനവും ഇല്ല എന്ന ഒരു പ്രാർത്ഥന നമ്മോടൊക്കെ പഠിപ്പിക്കാൻ വിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലാഹുവാണ് ശരിക്കും രോഗം സുഖപ്പെടുത്തുന്നത്. അത് ആ ബോധം ഉണ്ടായാൽ നമ്മൾ ഈ പ്രവർത്തിക്കുന്നതും ഈ ചികിത്സിക്കുന്നതും വൈകുകയും ഡോക്ടർസ് പോകുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളുടെ കൂടെ ഈ പ്രാർത്ഥനയുണ്ടാവും. പ്രാർത്ഥനയും അതുപോലെ ഈ പറഞ്ഞ ഈ പിന്നെ നമ്മൾ ചികിത്സയും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല ശരിയായ രീതിയിൽ നീന്തി പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ കൂട്ടപ്പെടുത്തുമാണ്. നമ്മൾ നീന്തുന്ന ചെറുതും വലിയ പോരായ്മകൾ അബദ്ധങ്ങൾ അവർ നമുക്ക് പുറത്തു മറക്കത്തും പരലോകത്തും സുഖവും സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതം അവർ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار اللهم اجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على الايمان. اللهم يا مقلب القلوب ثبت قلوبنا على الاسلام. اللهم تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله.